ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി. നമസ്കാരം സുഹൃത്തുക്കളെ. വിഷുഫലം 2020. പുണർന്നം നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം. വിഷുവിനോടനുബന്ധിച്ച് ഒരു വർഷക്കാലം പുണർന്നം നക്ഷത്രക്കാരുടെ ഫലം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നായി, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമല്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. പുണർന്നം നക്ഷത്രക്കാരുടെ ഫലം, വിഷുഫലം. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെയധികം വിജയവും വിചാരിച്ച രീതിയിലുള്ള പഠനം നടക്കുന്നതിനും ഉന്നതമായ പഠനം നടക്കുന്നതിനും സാധിക്കും. അതുപോലെ തന്നെ വിദേശ പഠനം, ഇവയ്ക്കൊക്കെ വളരെയധികം സാധ്യതകൾ കാണുന്നു. വിഷുവിന്റെ ഒരു വർഷം കുടുംബത്തിൽ വളരെയധികം സ്നേഹബന്ധം നിലനിൽക്കും. സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കുകയും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം വളരെയധികം മെച്ചപ്പെടുകയും ചെയ്യും. ബുദ്ധിപൂർവം പ്രവർത്തിക്കുന്ന സമയമായതുകൊണ്ട് എല്ലാതിൽ നിന്നും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പ്രശ്നബാധിതമായ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനും സാധിക്കും. ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാൻ ഈ കാലഘട്ടത്തിൽ സാധിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഏറ്റെടുത്ത പ്രവർത്തികൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സാധിക്കും. പ്രശസ്തി വർദ്ധിക്കുന്ന സമയമാണ്. സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെയധികം അംഗീകാരവും ലാഭവും ലഭ്യമാകുന്ന സമയം കൂടിയാണ്. യാത്രകൾ നടത്തേണ്ടതായ സാഹചര്യം വരുന്നതിനും വീട്ടിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം വരുന്ന സാധ്യതകൾ ഉണ്ട്. പുതിയ തൊഴിൽ മേഖലകൾ ഇവരുടെ കണ്ണിൽ വരുമെങ്കിലും പാരമ്പര്യ തൊഴിലുമായി ബന്ധപ്പെട്ട് അവർക്ക് വളരെയധികം താല്പര്യം വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ധനപരമായ ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കും. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കാൻ ശ്രമിക്കും. അതിനുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തും. ഈശ്വരമായ കാര്യത്തിൽ വളരെയധികം താല്പര്യം വെച്ചു പുലർത്തുകയും സംരംഭങ്ങളോ പുതിയ രീതിയിലുള്ള നിയന്ത്രണ സംവിധാനത്തിലൊക്കെ പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യും. വളരെ പരിചയസമ്പന്നമായ മേഖലകളിൽ സാമ്പത്തികമായി മുതൽ മുടക്കാൻ സാധിക്കും. ഏതൊക്കെ കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ, അഭിലാഷങ്ങളുണ്ടോ, അതൊക്കെ ചിട്ടയായി പ്രവർത്തനത്തിലൂടെ അതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന സമയം കൂടിയാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും കൂടി കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനാൽ ഇവർക്ക് വളരെയധികം മാനസികമായ തൃപ്തിയും മനസ്സിന് സുഖവും ലഭിക്കുന്ന സമയം കൂടിയാണ്. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്ന ആളുകൾക്കൊക്കെ അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ജോലിക്കാണെങ്കിലും പഠന ആവശ്യങ്ങൾക്കാണെങ്കിലും ഒക്കെ വളരെയധികം സാധ്യതകൾ തെളിയുന്നു. സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം പ്രീതി ലഭിക്കുന്ന സമയം കൂടിയാണ്. ആഹാര കാര്യങ്ങളിൽ വളരെയധികം ക്രമീകരണവും കൃത്യതയും പാലിക്കണം. ശാരീരികമായ അസ്വസ്ഥതകൾ വരുമ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇത്തരത്തിലുള്ള പുണർന്നം നക്ഷത്രക്കാരുടെ ഫലം, ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഫലം, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇത്തരത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.